നമസ്കാരം എല്ലാവർക്കും. പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ ഞാൻ ഇന്ന് പുതിയൊരു പാചകമായിട്ട് തന്നെ കുറെ നാളായി പാചകം ചെയ്തിട്ട്, കാരണം എനിക്ക് ഒന്നും രണ്ട് ടൈം കിട്ടുന്നില്ല. പിന്നെ എന്താ പറയാ, ഒത്തിരി തിരക്കുകളിലൂടെ പോകുമ്പോ ചിലപ്പോ വീഡിയോ ഇടാനായിട്ട് ലേറ്റാകും. എന്നാലും കൊച്ചു കൊച്ചു വീഡിയോ ഇടാൻ ഞാൻ ആഗ്രഹിക്കാറുണ്ട്. അപ്പൊ ഇന്ന് ഞാൻ വിചാരിച്ചു വീണ്ടും പാചകത്തിലേക്ക് കടക്കാന്ന് പറഞ്ഞിട്ട് ഞാൻ ഒരു പാചക റെസിപ്പി ആയിട്ട് വന്നത്, ഒരു ബീഫ് റോസ്റ്റ് ഉണ്ടാക്കാൻ പോലെ അടിപൊളി ബീഫ് റോസ്റ്റ്. അപ്പൊ അതിനുവേണ്ടി ഞാൻ ലുലുന്ന് വാങ്ങിച്ച ഒരു അര കിലോ ബീഫ് ഉണ്ട് എന്റെ കയ്യിൽ. കുറച്ച് ബീഫേ ഉള്ളു കേട്ടോ, ആ അത്രയും ബീഫ് ഉണ്ട് എന്റെ കയ്യിൽ. പിന്നെ എന്റെ കയ്യിലുള്ള ഇൻഗ്രീഡിയൻസ് ആണ് ഇതെല്ലാം. അതായത് സവാള അരിഞ്ഞത്, ഏകദേശം ഇത് രണ്ട് സവാള അരിഞ്ഞതുണ്ട്, തക്കാളി അരിഞ്ഞത്, മല്ലിയിലുണ്ട്, കറിവേപ്പിലയുണ്ട്. പിന്നെ എന്റെ കയ്യിലുള്ള അടുത്ത ഇൻഗ്രീഡിയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ വെളുത്തുള്ളി അരിഞ്ഞതുണ്ട്, ഇഞ്ചി അരിഞ്ഞത്, പച്ചമുളക് അരിഞ്ഞത്, പെരും ജീരകം, മഞ്ഞപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, കുരുമുളക് പൊടി, ഗരം മസാല, പെരും ജീരകം പൊടിച്ചതുമുണ്ട്. അപ്പൊ ഇത്രയും കണ്ടന്റ് വെച്ചിട്ട് നമ്മൾ എങ്ങനെയാണ് ബീഫ് റോസ്റ്റ് ഉണ്ടാക്കുന്നത് നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ആദ്യം ഞാൻ ഈ കുക്കറിലേക്ക് ഇത്രയും ബീഫ് ഇട്ട് കൊടുത്തു. ബീഫ് വളരെ കുറച്ചേ ഉള്ളൂ കേട്ടോ. എന്നിട്ട് അതിന് വേണ്ടിയിട്ട് ആവശ്യത്തിന് കുറച്ച് മുളക് പൊടി, ബീഫിന്റെ അനുസരിച്ചുള്ള മുളക് പൊടി മതി. അപ്പൊ എത്ര ബീഫ് എടുക്കുന്നത് അതിന് ഞാൻ ക്വാണ്ടിറ്റി പറയുന്നില്ല, കാരണം എത്ര ബീഫ് എടുക്കുന്നത് വെച്ചാൽ അതിനനുസരിച്ചുള്ള മുളക് പൊടി മതി. അപ്പൊ എന്നത് മല്ലിപ്പൊടി, പിന്നെ ബീഫാണ് അതിന്റെ കുരുമുളക് പൊടി, പിന്നെ ഞാനിതിനകത്തേക്ക് കുറച്ച് പെരുംജീരകം, പെരുംജീരകം മാത്രമുള്ളത്, പിന്നെ ലേശം മഞ്ഞപ്പൊടി, പിന്നെ പെരുംജീരകം പൊടിച്ചതും ഞാൻ ഇതിനകത്തേക്ക് ലേശം ഇടുകയാണ്, പിന്നെ കുറച്ച് ലേശം ദേ കുറച്ച് ഇഞ്ചി, ലേശം ഇഞ്ചി ഇപ്പം ഇടുന്നുള്ളൂ, ബാലൻസ് ഇഞ്ചി നമുക്ക് പിന്നെ ഇടാം. പിന്നെ ദേ കുറച്ച് വെളുത്തുള്ളി, വെളുത്തുള്ളി. അപ്പം ഇത് നന്നായിട്ട് കൈകൊണ്ട് ഞാനല്ലെങ്കിൽ എവിടുക എന്താ എന്നിട്ട് ഇതിനകത്തേക്ക് ആവശ്യത്തിന് വെള്ളവും ഉപ്പും ചേർത്തിട്ട് നമുക്കിതിനെ ഒന്ന് വേവിച്ചെടുക്കാം. ഞാൻ ഇതിനകത്തേക്ക് ആവശ്യത്തിന് ഉപ്പും ഇത്രയും വെള്ളവും ചേർത്ത് നമുക്ക് കുക്കർ അടച്ച് വെച്ച് ഇതിനകത്തേക്ക് ലൈറ്റർ വെച്ച് വേവിച്ച് ഓൺ ചെയ്ത് നമുക്കിതിനെ ഒരു മൂന്നഞ്ചാറ് ബിസ് ബിസിൽ കേട്ട് നമുക്ക് വേവിച്ചിട്ട് വരാം. നല്ല സുന്ദരമായ ഒന്നൊന്നരം വരപ്പിച്ച കപ്പഴമുണ്ട്, വല്ലപ്പോഴും കിട്ടുന്നത് ഇവിടെ ഭയങ്കര വില. ഒരു പീസ്, കുഞ്ഞൊരു പീസിനൊക്കെ ഞാൻ 250 രൂപയ്ക്ക് വരപ്പിച്ച കപ്പഴം വാങ്ങണത്. അപ്പൊ സിറ്റി സൈഡില് നാട്ടിലൊക്കെ ആണെങ്കിൽ ചക്കയ്ക്ക് വേണ്ട, ചക്കയും പപ്പായ ഒന്നും വേണ്ട, ഒരു പപ്പായക്ക് ഇവിടെ 60 രൂപയായിരുന്നു. അപ്പൊ അതുകൊണ്ട് അപ്പൊ അങ്ങനെ നല്ല സുന്ദരമായ ഒരു വരയ്ക്ക് ചക്കപ്പഴം തിന്നു. എന്നിടയിൽ ഇത് ഇതിന്റെ ഇത് ബിസിന്റെ ആവി പോതരം വരെ ചക്കപ്പഴം തിന്നായിരുന്നു ഞാന്. അപ്പൊ അതെന്റെ കുക്ക് നല്ല ഈ രീതിയിലായിട്ടുണ്ട്. എന്റെ ഗ്രേവി നമ്മൾ കളയില്ല എന്നാ. അപ്പൊ ഇത് നമുക്ക് വീണ്ടും അടുത്ത ഫ്രൈ പാൻ വെച്ചിട്ട് നമുക്ക് അടുത്ത ഓരോരോ കാര്യങ്ങൾ ചെയ്യും. വെളിച്ചെണ്ണ ഒഴിക്കുന്നു, ഇതിനകത്ത് വെളിച്ചെണ്ണയൊക്കെ സ്ലോ മോഷനിലേ വരത്തുള്ളേ. ഇങ്ങനെ നന്നായിട്ട് വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ചിട്ട് നമുക്ക് ഇതിനകത്തേക്ക് കുറച്ച് സവാള ഇട്ട് ലേശം എല്ലാം കുറച്ച് മതി കേട്ടോ. ഈ രണ്ട് സവാള മാത്രം ഞാൻ ഇതിനകത്തേക്ക് ഇടുക. അപ്പൊ ഈ സവാളയെ നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അപ്പൊ സവാള നന്നായിട്ട് വഴറ്റാൻ വേണ്ടി നമ്മൾ എന്നാ ചെയ്യണമെന്ന് അറിയാലോ. ആവശ്യത്തിന് വെക്കാം. അപ്പൊ എന്റെ ഫ്രൈ പാൻ ഉണ്ടോ, ഇത് ഫിച്ചറുടെ ഫ്രൈ പാൻ ആണ്, 1900 രൂപയ്ക്ക്, 1900. പക്ഷെ നല്ല ഫ്രൈ പാൻ ആണ്, ഫിച്ചറുടെ എല്ലാ പ്രോഡക്റ്റും നല്ലതാണ് കേട്ടോ. അപ്പൊ ചേട്ടാ ഞാനപ്പോ തേണ്ട നോക്കി. അപ്പൊ ഇത് നന്നായിട്ടൊന്ന് ആവശ്യത്തിന് ഉപ്പൊക്കെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയിട്ട് ഞാൻ തിരിച്ചു വരാം. ഇത് നടക്കുന്നു. ആ ഞാൻ അരി വെച്ചിരിക്കുന്ന വെളുത്തുള്ളി മൊത്തം അതിനകത്ത് ഇടുകയാണ്. പിന്നെ വേണ്ട ഇഞ്ചി ഉടനെ വേണ്ടി ചെറുപ്പം താഴെ പോയിട്ടുണ്ട്. പിന്നെ പച്ചമുളക് എന്നിട്ട് ഞാൻ ഇതിനകത്തേക്ക്
ലേശം കറിവേപ്പിലയും. കറിവേപ്പില ഇല്ലാതെ എന്ത് കറി? അപ്പം അതും ലേശം കറിവേപ്പില കൂടി ഞാൻ അതിനകത്ത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് വീണ്ടും ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും പച്ചമുളകിൻ്റെയൊക്കെ പച്ചമുളം മാറുന്നത് വരെ വീണ്ടും ഞാനിതൊന്ന് വഴറ്റി എടുക്കുക. അപ്പോൾ ഇത് നന്നായിട്ട് വീണ്ടും ഒന്നുകൂടെ വഴറ്റിട്ട് തിരിച്ചു വരാം. അതിനകത്തേക്ക് ഞാനൊരു 3 ചെറിയ തക്കാളി, രണ്ടായാലും മതി. ഇപ്പം ഞാൻ പക്ഷേ 3 തക്കാളി അരിഞ്ഞതുകൊണ്ട് ഞാൻ 3 തക്കാളി മൊത്തത്തിൽ ഞാൻ ഇതിനകത്തേക്ക് ഇടുക. ഈ തക്കാളി നന്നായിട്ട് വഴറ്റി ഈ സവാളയും ഒക്കെ ആയിട്ട് നന്നായിട്ട് ചേരണം. അതുവരെയും തക്കാളി നന്നായിട്ട് വഴറ്റി കൊടുക്കണം. അപ്പോൾ ഈ തക്കാളി നന്നായിട്ട് വഴറ്റി നന്നായിട്ട് ഉടനെ സെറ്റായിട്ട് തിരിച്ചു തരാം കേട്ടോ. അപ്പോൾ തന്നെ നന്നായിട്ട് ദേ നന്നായിട്ട് വഴറ്റി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഈ ഇതിനകത്തേക്ക് പൊടിവകൾ ഇടുകയാണ്. നോക്കിക്കോളും, മുളക് പൊടി, അങ്ങനെയൊന്നുമില്ല. ഞാനിപ്പോൾ എൻ്റെ സ്പൂൺ ഇതിനകത്തോട്ട് കയറാത്തതുകൊണ്ട് ഞാൻ ഈ ഒരു ലേലിലേക്ക് ഇങ്ങനെ ഇടുകയാണ്. പിന്നെ അതേ മല്ലിപ്പൊടി, ഞാൻ ഈ ബോളിലുള്ള മല്ലിപ്പൊടി മൊത്തം ഞാൻ തട്ടി ഇതിനകത്തേക്ക് ഇടുന്നു. പിന്നെ മഞ്ഞപ്പൊടി, ലേശം പെരിഞ്ചീരകപ്പൊടി, പിന്നെ വീണ്ടും ദേ ഞാൻ ഇത്തിരി പെരിഞ്ചീരകം കൂടി അതിനകത്തേക്ക് ഉള്ള ഞാൻ അതിനകത്തേക്ക് തട്ടിയാനിട്ടു. മുളക് പൊടി ഞാൻ അതിനകത്തേക്ക് മൊത്തത്തിൽ അങ്ങിട്ടു. ഞാൻ കൊണ്ടുവന്ന മുളക് പൊടി ഒരു 3-4 സ്പൂണോളം മുളക് പൊടി ഉണ്ടായിരുന്നു, ചെറിയ സ്പൂണാണ്. അപ്പോൾ അത് മൊത്തത്തിൽ ഞാനങ്ങിട്ടു. നന്നായിട്ട് ഞാനിതിനെ ഒന്ന് മസാല മൂക്കുന്നത് വരേക്കും ഞാനിതിനെ ഒന്ന് വഴറ്റി എടുക്കുകയാണ്. ഇതിനകത്തേക്ക് ഞാൻ ഈ ബീഫ് വേവിച്ച വെള്ളം അത് കളയാൻ പാടില്ല, അത് ഞാൻ ഇതിനകത്തേക്ക് ചേർക്കുക. ഇതിനകത്തേക്ക് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി പറ്റിച്ച ബീഫ് റോസ്റ്റാണ്, അപ്പോൾ നമുക്ക് ഒരു ശകലവും വെള്ളം വേണ്ട. പക്ഷേ ബീഫ് വേവിച്ച വെള്ളം ഞാനിപ്പോൾ ഇതിനകത്തേക്ക് ചേർത്ത് അപ്പോൾ ഇതൊന്ന് നന്നായിട്ട് കുറുകി വരട്ടെ. അതുവരേക്കും വെയിറ്റ് ചെയ്യാം. അല്ല, നന്നായിട്ട് ഇതിങ്ങനെ കുറുകി വന്നിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ ഞാൻ ഇനിയിപ്പോൾ നമ്മൾ വേവിച്ച് വെച്ച ബീഫും കൂടെ നമ്മൾ കുക്കറിൽ ഇട്ട് ഇതിനകത്തേക്ക് നമ്മൾ തട്ടുക. ഇതിന് നന്നായിട്ട് വെള്ളം വറ്റി വന്നിട്ട് രണ്ടു കൂട്ടം സാധനം, രണ്ടു മൂന്ന് കൂട്ടം സാധനം കൂടെ നമ്മൾ ഇതിനകത്തേക്ക് ഇടാനുണ്ട്. അപ്പോൾ ഇത് നമുക്ക് ആദ്യം ഇതിനകത്തെ വെള്ളം എല്ലാം വറ്റി നല്ല സെറ്റായിട്ട് വരട്ടെ, അതിനുശേഷം നമുക്ക് ഇടാം. ഓക്കെ, ആ നല്ല നോക്കി, നല്ല നല്ല ബീഫ് റോസ്റ്റ് ആണ് അങ്ങനെ സെറ്റായി വരുന്നത്. അപ്പോൾ നമുക്ക് ഈ രണ്ടു കൂട്ടം കാര്യം കൂടി ഇതിനകത്ത് ഇടാനുണ്ട്. ഒന്ന് എൻ്റെ ഗരം മസാലയും, രണ്ടാമത് നമുക്ക് മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയ കുരുമുളക് പൊടിയും. ഓക്കെ, റോസ്റ്റ് നമുക്ക് കുരുമുളക് പൊടി ഇല്ലെങ്കിൽ കൊള്ളില്ല. അപ്പോൾ അതുകൊണ്ട് ഇത്രയും കാര്യങ്ങൾ കൂടി ഞാൻ ചേർത്തു. അപ്പം എൻ്റെ ബീഫ് കുറച്ച് ഉള്ളതുകൊണ്ടാണ് ഞാൻ ഇൻഗ്രീഡിയൻ്റ് വളരെ കുറച്ച് മാത്രമായിട്ട് ചേർത്തെടുത്തിരിക്കുന്നത്. ഇനി ലാസ്റ്റിൽ നമുക്ക് ഇനി ഒരു കൂട്ടം സാധനം കൂടി ഇടണം, അത് നമുക്ക് ഇതൊന്നുകൂടെ സെറ്റായിട്ട് ഈ കുരുമുളക് പൊടിയൊക്കെ അതിനകത്തേക്ക് നന്നായിട്ട് പിടിച്ചതിന് ശേഷം മാത്രം വേണം നമ്മൾ ലാസ്റ്റിലൊരു സാധനം മല്ലിയില, അത് നമുക്ക് ലാസ്റ്റിൽ ഇടാം കേട്ടോ. അപ്പോൾ ഇതൊന്ന് സെറ്റായിക്കോട്ടെ. അടിപൊളിയായിട്ട് ചേട്ടാ, ചേട്ടാ അടിപൊളിയായിട്ട് ബീഫ് റോസ്റ്റ് ഉണ്ട്. എൻ്റെ അതിനകത്ത് ഇച്ചിരി കുരുമുളക് കൂടിയിട്ടുണ്ട്, ഇച്ചിരി എരിവുണ്ട്. വേണ്ടവർക്ക് അത്യാവശ്യം എരിവൊന്നും ഇഷ്ടമില്ലാത്തവർക്ക് കുറച്ച് കുരുമുളക് കൂടി കുറയ്ക്കാം. പിന്നെ എൻ്റെ മമ്മിക്ക് നല്ല എരിവൊക്കെ ഇഷ്ടമായതുകൊണ്ട് എൻ്റെ മമ്മി അങ്ങ് കഴിച്ചോളൂ, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് മമ്മി ഉണ്ടമുളകൊക്കെ നന്നായിട്ട് കഴിക്കുന്നത്, നമ്മളെ പറയില്ല എന്താ പണ്ടന്തീനി മുളകോ അല്ല ഉണ്ട മീനൊക്കെ തില്ല, അതൊക്കെ മമ്മി സ്വന്തമായിട്ട് ചോറൊക്കെ നേടി കഴിക്കുന്ന വ്യക്തിയാണ്. അപ്പോൾ അതുകൊണ്ട് ഈ ബീഫ് റോസ്റ്റ് മമ്മിക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യുന്നു. അപ്പോൾ അതുകൊണ്ട് മമ്മി കഴിച്ചോളൂ, എത്ര എരിവായാലും നമുക്കത് വിഷയമില്ല. അപ്പോൾ അങ്ങനെ എൻ്റെ അടിപൊളി ഒരു ബീഫ് റോസ്റ്റ് റെസിപ്പി കണ്ടുവല്ലോ. അപ്പോൾ എൻ്റെ ഈ വീഡിയോ അപ്പോൾ കഴിഞ്ഞു, ഫൈനൽ ടച്ച് കഴിഞ്ഞു, മല്ലയിലിട്ട് ഫൈനൽ ടച്ച് കഴിഞ്ഞു. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ, ഷെയർ ചെയ്യാൻ, പുതിയതായി കാണുന്നവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകരുത്. വീണ്ടും ഞാൻ നെക്സ്റ്റ് മറ്റൊരു വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുമ്പിൽ എത്തുന്നവർക്ക് എല്ലാവരും കേട്ടോ.